പിന്നെ പ്രേക്ഷകർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച്, അങ്ങനെയാണെങ്കിൽ നല്ല സിനിമ അല്ലാത്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നടന്മാരായ ഞാൻ, ഇപ്പം ഞാനൊരു സിനിമ ചെയ്തത് റിസൾട്ട് വന്നപ്പോൾ മോശമായി, ഞാൻ ആ നടൻ അത് നന്നായിരുന്നു എന്നും ബിഫോർ റിലീസ് പറഞ്ഞത് ആ കള്ളത്തരമല്ലേ? ഇപ്പം അതപ്പോൾ വർക്കായിട്ടില്ലല്ലോ. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വിട്ടിട്ട് പിന്നെ അതിനെക്കുറിച്ച് മിണ്ടരുത് എന്നൊക്കെ പറയുന്നത് എനിക്കത് ബാലിഷ്യമായ തീരുമാനം. ഞാൻ ഒരു ഇൻഡസ്ട്രിയുടെ ആയിട്ട് പറയല്ല, വ്യക്തിപരമായ എന്റെ തീരുമാനം, എന്റെ ഒരു അഭിപ്രായം. നിവിനും എന്താണ് അഭിപ്രായം ആ ഒരു സംഭവം? അല്ല, അത് സിനിമ ഇതുപോലെ പുറത്തിറങ്ങിയാൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സിനിമ കാണുന്നത്, അപ്പം അവരോട് സംസാരിക്കരുതെന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷേ ഇത് മനഃപൂർവ്വമായി സിനിമേനെ കൊല്ലുന്ന രീതിയിലുള്ള എഴുത്തുകൾ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അത് ജെന്യൂൻ ആയിട്ട് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെയുള്ളത് അവോയ്ഡ് ചെയ്യാം, കാരണം ഇതൊരു ഒരുപാട് പേരുടെ പ്രയത്നവും ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും ഉള്ള ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു പേർപ്പസ്ഫുൾ ഡാമേജ് ചെയ്യുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്താൽ നല്ലതാണ്. സാറ്റർഡേ നൈറ്റ്സിനൊന്നും അവോയ്ഡ് ചെയ്തുകൂടെ? അതെ അതെ അതെ, നല്ലത് മാത്രം എഴുതിക്കൂടെ, വെറുതെ പ്ലീസ്. രണ്ട് പേര് ഇപ്പം നിവിനാണെങ്കിലും സുജുവിത്സനാണെങ്കിലും രണ്ട് ചരിത്ര സിനിമകൾ അഭിനയിച്ച രണ്ട് വ്യക്തികളാണ്. അത് ഒരൊറ്റ ബാനർ, ഗോകുലം ഗോപാലൻ്റെ ബാനർ നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു. ഇതും ഒരു ചരിത്ര സിനിമയായി, നിങ്ങളും ഒരു ചരിത്ര സിനിമയുടെ ഭാഗമായി. നിങ്ങൾ രണ്ടുപേരും വീണ്ടും മറ്റൊരു സിനിമയിലേക്ക് യോജിക്കുന്നു, അത് പ്രഷറ് ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചരിത്ര സിനിമയിൽ അഭിനയിക്കുമ്പോഴുള്ള വ്യത്യാസവും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ആദ്യം ഫീലായിട്ട് ഒന്ന് പറയാൻ പറ്റും. ചരിത്ര സിനിമകളിൽ അഭിനയിക്കുമ്പോഴൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചരിത്രത്തിനോട് നീതി പുലർത്തി അതിലെന്താണോ ഡയലോഗ്സ് പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ ആ കഥാപാത്രം എന്താണോ ബിഹേവ് ചെയ്യുന്ന ആ രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനൊരു സിനിമ ചെയ്യുമ്പോൾ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് ഫോളോ ചെയ്ത് പോകണം. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവൈസേഷൻസ് നടത്താൻ പറ്റും, കാരണം ഒരു സൗഹൃദമാണ് അതിൽ നടക്കുന്ന ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡയലോഗ്സിൽ നമുക്ക് ഡയറക്ടറോടൊക്കെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് സജഷൻസൊക്കെ ചോദിക്കാം, ഈ സജഷൻസ് പറയാം, അപ്പം അത് പുള്ളി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനത്തെ കുറച്ച് ഇമ്പ്രൂവൈസേഷൻസ്, സ്പോട്ട് ഇമ്പ്രൂവൈസേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ, സാറ്റർഡേ നൈറ്റിൽ. അപ്പം അത് ചിലപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ചരിത്ര സിനിമയാണ്, അതിൽ ഡയലോഗ്സ് അല്ലെങ്കിൽ അതിൻ്റെ എഴുതി വെച്ചേക്കുന്ന പോലെ തന്നെ വൃത്തിയായിട്ട് പറയണം, അതിന് സമയമെടുത്ത് പറയണം, അതിൻ്റെ അഭിനയം തന്നെ വേറൊരു രീതിയാണ്. ഇതില് അങ്ങനെയല്ല, അങ്ങനെയാണോ പിന്നെ എന്നൊക്കെ, അങ്ങനെയാണ് ഒരു ചരിത്ര സിനിമയിൽ അഭിനയിക്കൂ. നോ നോ പിടിക്കില്ല ഞാൻ.